നമസ്കാരം. കെ സുധാകരനെ വെട്ടാൻ പി സി വിഷ്ണുദാനെ കളത്തിലിറക്കിയിരിക്കുകയാണ് എ ഗ്രൂപ്പ്. ഇപ്പോൾ ഗ്രൂപ്പിന്റെ അതിപ്രസരം കോൺഗ്രസിൽ അവസാനിച്ചു എന്ന് പല നേതാക്കന്മാരും പറഞ്ഞു വെക്കുമ്പോൾ ഈ ഗ്രൂപ്പ് മാനേജർമാരുടെ ഒരു ഇടപെടൽ അതിശക്തമാകുകയാണ്. അപ്പോ പി സി വിഷ്ണുദാനെ കളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ കെ സുധാകരന്റെ സാധ്യതയ്ക്ക് മങ്ങലേറ്റോ എന്നുള്ള സംശയമുണ്ടാകുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ കൊണ്ടുവന്നതിന് ശേഷം തലമുറ മാറ്റത്തിന്റെ ഭാഗമായി കെ സുധാകരൻ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരുന്നു എന്നുള്ള സൂചനകൾ വളരെ കൃത്യമായി പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിനിപ്പോൾ കിങ് മേക്കറായി നിൽക്കുന്നത് കെ സി വേണുഗോപാൽ ആണെന്നുള്ള പ്രചരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. കെ സി വേണുഗോപാലിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. നിശബ്ദനായ കൊലയാളി എന്ന് വേണമെങ്കിൽ കെ സി വേണുഗോപാലിനെ വിലയിരുത്താം. അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മറ്റൊരു ഗ്രൂപ്പിന്റെ അധിപനാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പല സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാൽ എടുത്ത തീരുമാനങ്ങൾ ഗ്രൂപ്പ് മാനേജർമാരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അതായത് എ ഐ ഗ്രൂപ്പുകൾക്ക് അതീതമായി കെ സി ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് കൂടി കേരളത്തിൽ സജീവമായതിന്റെ ഫലമായിട്ടാണ് ഗ്രൂപ്പ് മാനേജർമാർ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കാതെ പോയത്. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വട്ടപൂജ്യമായി മാറുന്നതിനോടൊപ്പം ആ നിലയിലേക്ക് മാറേണ്ടത് അല്ലെങ്കിൽ ആ നിലയിലേക്ക് നിർത്തേണ്ട ഒരു വ്യക്തിയാണ് കെ സി വേണുഗോപാൽ. ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ തലയിൽ ഉദിച്ചൊരു ബുദ്ധിയാണ് പി സി വിഷ്ണുദാസിനെ കളത്തിലിറക്കി കെ സുധാകരനെ ഒതുക്കുക എന്നുള്ളത്. അതിന് കാരണം കെ സുധാകരൻ കെ സി വേണുഗോപാലിനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച സംഭവമുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതായത് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര നടക്കുന്ന സന്ദർഭത്തിൽ കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ തരത്തിൽ അദ്ദേഹത്തിന്റെ പിതാവിനെയും അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു സന്ദർഭം കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് സുധാകരനെതിരെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനവും പാർട്ടി അണികൾക്കും നേതാക്കൾക്കും ഇടയിൽ തന്നെ അത്തരം പരാമർശം തെറ്റായിപ്പോയി എന്ന തരത്തിൽ വിമർശനമുയർന്നപ്പോൾ തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നത് തനിക്ക് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാൻ പോകുന്നതിനെ തടയാൻ ശ്രമിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ചില ക്ഷുദ്രശക്തികളാണെന്ന് കെ സുധാകരൻ തുറന്നടിച്ചിരുന്നു. ആ ക്ഷുദ്രശക്തികൾ ആരാണ് എന്നുള്ളത് ഇപ്പോഴും വെളിപ്പെട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു വെച്ച ചില വാചകങ്ങൾ വെച്ചിട്ട് കൃത്യമായി വെളിവാകുന്നുണ്ട് അത് കെ സി വേണുഗോപാലാണെന്നും കാര്യം. ഗ്രൂപ്പ് മാനേജ്മെന്റുകൾക്ക് അതീതമായി കെ സി വേണുഗോപാൽ ഇപ്പോൾ എ ഐ സി സിയുടെ ഒരു അഭിവാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. അഭിവാജ്യ ഘടകമായി മാറാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന ശേഷി എന്തെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയോടും അടുത്ത് നിന്ന് അവരുടെ വിശ്വാസ്യത ആർജിച്ചെടുത്തു എന്നുള്ള കാര്യമാണ്. പോരാത്തതിനും കണ്ണൂരിൽ ജനിച്ച ഈ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന് കെ സുധാകരന്റെ ഒരു അപ്രമാദിത്വത്തിൽ അവിടെ നിന്ന് അഡ്രസ് കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ മണ്ഡലം ആലപ്പുഴയിലേക്ക് മാറ്റിമറിച്ചത്. ആലപ്പുഴയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം രണ്ടു തവണ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചെങ്കിലും ഇക്കുറി അദ്ദേഹം ലോക്സഭയിലേക്ക് അവിടെ നിന്ന് മത്സരിക്കാൻ തയ്യാറായില്ല. കാര്യം പരാജയ ഭീതി ഉണ്ടായിരുന്നു. ലോക്സഭാ സീറ്റിൽ അദ്ദേഹം ആലപ്പുഴ മണ്ഡലത്തിൽ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം വേണമെങ്കിൽ വയനാട്ടിൽ മത്സരിക്കാമെന്നൊരു തീരുമാനം ഇവിടത്തെ പാർട്ടിക്ക് മുന്നിൽ വെച്ചു. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ വേണ്ടി ഈ മണ്ഡലം കെ പി സി സി മാറ്റിവെച്ചതോടുകൂടിയാണ് അദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു, ഞാൻ എന്തായാലും സജീവ രാഷ്ട്രീയത്തിലില്ല, എ ഐ സി സി ഏൽപ്പിച്ചിരിക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ തനിക്ക് കൂടുതൽ സമയം വേണമെന്നൊക്കെ അദ്ദേഹം തള്ളിമറിച്ചിട്ടും പിന്നീട് അദ്ദേഹം രാജ്യസഭാ എം പി ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ഓട് പൊളിച്ചിറങ്ങുന്ന ഒരു രീതി എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. ആ കെ സി വേണുഗോപാൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ഇടപെടലുകൾ നടത്തുകയാണ്. ഗ്രൂപ്പ് മാനേജർമാരായ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും വെട്ടി ഒതുക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ അതിശക്തമാണെന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് പി സി വിഷ്ണുനാഥിനെ കളത്തിലിറക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കെ സുധാകരനെ വെട്ടാൻ വേണ്ടിയാണ് എന്നുള്ള വർത്തമാനം കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാജിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആരായിരിക്കും അടുത്ത കെ പി സി സി പ്രസിഡന്റ് എന്ന ചർച്ചകൾ തകൃതിയിൽ പുരോഗമിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഒരു ചർച്ചകൾ ഇതുവരെ ഒരു ഭാഗത്തേക്ക് എത്തി എന്ന് പറയാറായിട്ടില്ല. കെ സുധാകരനാണോ, കെ സുധാകരൻ ഇപ്പോഴാവും, കെ സുധാകരൻ ദാ ആയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക എന്നത് പറയുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. ഇവിടത്തെ ഉമ്മൻചാണ്ടിയെ രമേശ് ചെന്നിത്തലയും വെട്ടി നിരത്തിക്കൊണ്ട് അത്തരത്തിലൊരു തീരുമാനമെടുത്താൽ അത് ഏത് തരത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. തലമുറ മാറ്റത്തെക്കുറിച്ച് വാചാലരാകുമ്പോൾ പോലും തലമുറ മാറ്റം എന്നത് 60 വയസ്സായ വ്യക്തിയാണോ പുതുതലമുറ എന്നുള്ള ചോദ്യമാണ് എ ഐ ഗ്രൂപ്പുകൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ രമേശ് ചെന്നിത്തല ഒരു നീണ്ട സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം മുല്ലപ്പള്ളിയെ ഒറ്റപ്പെടുത്തരുത്, തനിക്കും ബാക്കിയുള്ള നേതാക്കന്മാർക്കെല്ലാം തോൽവിക്ക് ഉത്തരവാദിത്വമുണ്ട്, മുല്ലപ്പള്ളി ആ തരത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത് എന്നുള്ള ആവശ്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി
അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞെങ്കിലും അതിനെ ഇന്ന് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇത്തരം കുമ്പസാരങ്ങളൊന്നും ആവശ്യമില്ല. ഇനി നിങ്ങളുടെ വാക്കുകൾക്കൊന്നും വിലയില്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സതീശൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായെങ്കിൽ അദ്ദേഹത്തിന്റെ വർത്തമാനവും പ്രവൃത്തിയൊക്കെ തോന്നുമ്പോൾ അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായ രീതിയിലാണ് പല പ്രതികരണങ്ങളും നടത്തി ഇവിടുത്തെ നേതാക്കന്മാർക്കെതിരെയെല്ലാം ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. അപ്പോ ഇതിപ്പോൾ കെ സി വേണുഗോപാലും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചേർന്ന് കേരളത്തിൽ കെ പി സി സി അധ്യക്ഷനാരോ എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് ഒരു ഗൂഢാലോചന നടത്തുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം മറുഭാഗത്ത് അണിനിരക്കുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നുണ്ട്. ഈ സംഘം, അതായത് ഈ മൂവർ സംഘം പല പേരുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും പക്ഷേ കെ സുധാകരൻ എന്നൊരു വ്യക്തിയുടെ പേര് മാത്രമാണ് കോൺഗ്രസിനകത്ത് പൊതുവെ ഉയർന്നു വരുന്ന പേര്. ഈ പേര് വരുന്നത് കെ സി വേണുഗോപാലിനെ സംബന്ധിക്കുന്നിടത്തോളം അത്ര സുഖകരമല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ കെ സുധാകരൻ ഈ സ്ഥാനത്തേക്ക് വന്നാൽ തനിക്ക് കേരളത്തിലെ കെ പി സി സിയിൽ വലിയ സ്വാധീനം നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ കെ സുധാകരൻ ഈ സ്ഥാനത്തേക്ക് വരാതിരിക്കാൻ ചരടുവലികൾ ശക്തമാക്കിയിട്ടുള്ളത്. പി സി സി സുധാകരൻ ഇപ്പോൾ രംഗത്തിറക്കിയതോടുകൂടി കെ സുധാകരനെക്കാളും പ്രായം കുറഞ്ഞൊരു വ്യക്തി കടന്നു വരുന്നതാണ് യഥാർത്ഥ തലമുറ മാറ്റമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ ഗ്രൂപ്പ് മാനേജർമാർ ഉന്നയിക്കുന്നത്. ശരിയാണ്, അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ 60 വയസ്സിന് മുകളിലായ കെ സുധാകരനാണോ 50 വയസ്സിന് താഴെയുള്ള പി സി വിഷ്ണുനാഥാണോ പുതുതലമുറയിൽപ്പെടുന്നു എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലൊരു മത്സരം വരികയാണെങ്കിൽ ആരായിരിക്കും ഇതിൽ കെ പി സി സി അധ്യക്ഷൻ സ്ഥാനത്തേക്ക് വരുന്നു എന്ന് സംബന്ധിച്ച് ഗ്രൂപ്പ് മാനേജർമാരെ വ്രണപ്പെടുത്തിക്കൊണ്ടൊരു തീരുമാനമെടുക്കാനായിട്ട് എ ഐ സി സി നേതൃത്വം തയ്യാറായ അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ലാത്തൊരു സാഹചര്യം ഒരുങ്ങിയാണ്. കാര്യം ഗ്രൂപ്പുകളിൽ തങ്ങൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോൾ ചെന്നിത്തലയുടെ കാര്യത്തിലാണെങ്കിലും ഐ ഗ്രൂപ്പിലെ സതീശൻ പ്രതിപക്ഷ നേതാവാകുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടുമെന്ന് ചെന്നിത്തല ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ തങ്ങളുടെ തീരുമാനങ്ങൾ ഒരിക്കൽ കൂടി പരാജയപ്പെടുകയാണെങ്കിൽ അത് എ ഗ്രൂപ്പിന്റെയും ഐ ഗ്രൂപ്പിന്റെയും കാലഹരണപ്പെടാൻ സാധ്യത ഒരുങ്ങുന്ന അല്ലെങ്കിൽ കളമൊരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എ ഐ സി സി നേതൃത്വത്തെ ഇവർ ഇപ്പോൾ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. ഏകപക്ഷീയമായി ഇങ്ങനെ തീരുമാനമെടുത്താൽ ഇവരുടെ സേവനം ഇനി പാർട്ടിക്ക് അധികാരം ഉണ്ടാകില്ല എന്നുള്ള ഭീഷണി മുഴക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുനഃസംഘടന അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതുമുഖത്തെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ശക്തമായ വെല്ലുവിളിയായിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം പോലെ തന്നെ ഒരു വ്യക്തിയെ അന്തിമമായി തീരുമാനിക്കാനായിട്ട് ഒരു ശക്തമായ നിലപാടെടുക്കാൻ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മുഖം കുറഞ്ഞ രീതിയിലേക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്നത് കെ സി വേണുഗോപാലിന്റെ ചരട് വലിയാർന്ന് കെ സുധാകരന്റെ പിന്നിൽ നിൽക്കുന്നവർ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കെ സുധാകരന് ഈ സ്ഥാനമാനം ലഭിക്കാതെ പോയാൽ അത് തട്ടിത്തെറിപ്പിച്ചത് കെ സി വേണുഗോപാലാണെന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് സാഹചര്യം ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.